السلام عليكم ورحمة الله وبركاته الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد

ഡയലോഗ് നയൻ പോയിൻ്റ് സീറോ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ ഈ കേരളത്തിൽ അതിൻ്റെ ആദർശ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് മനുഷ്യരെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് നിയോഗിച്ചതിൻ്റെ ആ ലക്ഷ്യങ്ങൾ മനുഷ്യരെ പഠിപ്പിക്കാൻ അള്ളാഹു പ്രവാചകന്മാരെയാണ് നിയോഗിച്ചിരുന്നത് മുഹമ്മദ് നബി അലൈഹി വസലമയിലൂടെ ആ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി ലോകത്ത് ജീവിക്കുന്ന ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ വിശ്വാസികളുടെ ബാധ്യതയാണ് തലമുറകൾ തലമുറകളായി ഈ ലോകം അവസാനിക്കുന്നതുവരെ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ചരിത്രത്തിൽ വിശ്വാസത്തിൻ്റെ ഈ ദീനിൻ്റെ ആദർശ പ്രബോധന ജീവിത യാത്രയിൽ ഇസ്ലാം പലതരത്തിലുള്ള വെല്ലുവിളികളും പലതരത്തിലുള്ള ഭീഷണികളും അഭിമുഖീകരിക്കുകയും എല്ലാതരം വെല്ലുവിളികളെയും ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങൾ കൊണ്ട് അതിജീവിച്ച് വളരെ ഉജ്ജ്വലമായി ലോകത്തിൻ്റെ മുമ്പിൽ ഈ ദീൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ പല തരത്തിലുള്ള അവസ്ഥകൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് വയനാടിൻ്റെ മണ്ണിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രളയവും ഉരുൾപൊട്ടലും അള്ളാഹുവിൻ്റെ പരീക്ഷണം കടന്നു വന്നതും അതിനെ കേരളത്തിലെ സമൂഹം കൈകാര്യം ചെയ്ത രീതിയുമെല്ലാം വാർത്താ മാധ്യമങ്ങളിലൂടെയും അവിടെ നേരിട്ട് ചെന്നും മറ്റു നിലക്കുമെല്ലാം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുണ്ട് കേരളത്തിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് അത് പരസ്പരമുള്ള സൗഹൃദത്തിൻ്റെ പരസ്പരമുള്ള ചേർത്ത് വെക്കലിൻ്റെ വിശക്കുന്നവനെ ഭക്ഷണം മൂട്ടുന്ന രോഗത്തിൽ പ്രയാസപ്പെടുന്നവനെ സഹായിക്കുന്ന ജാതി മതഭേദമന്യേ മനുഷ്യരെന്ന പരിഗണന നൽകുന്ന സൗഹൃദത്തിൻ്റെ ഒരു കാലം കേരളത്തിനുണ്ട് എന്നാൽ പുതിയ കാലത്ത് ചില തൽപര കക്ഷികൾ അവരുടെ ചില താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഈ സൗഹൃദത്തിൻ്റെ ഇടയിൽ വിള്ളലുകൾ വീഴ്ത്താനുള്ള ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് സാമൂഹിക മാധ്യമങ്ങൾ പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ ഒരു സമൂഹത്തിനെ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിനെ അപരവൽക്കരിക്കാനും പാർശ്വവൽക്കരിക്കാനും നുണപ്രചരണങ്ങളും അപവാദ പ്രചരണങ്ങളുമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെയും സ്റ്റേജുകളിലൂടെയും കിട്ടുന്ന അവസരങ്ങളിലൂടെയും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഈ സാഹചര്യം ലോകത്തിൻ്റെ ചരിത്രത്തിൽ നാസി ജർമ്മനിയിൽ അവിടെ ഹിറ്റ്ലർ നടത്തിയ രൂപത്തിലുള്ള അപരവൽക്കരണവും വെറുപ്പുൽപാദനവും നുണപ്രചരണങ്ങളിലൂടെ നടത്തിയതിൻ്റെ അനന്തരഫലമെന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുകയും ആ രാജ്യം തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയുമായിരുന്നു എന്ന് ചരിത്രം വായിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും കേരളത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷങ്ങൾ തകർക്കുന്നതിന് വേണ്ടി ഇടപെടുന്ന കുപ്രചരണങ്ങളെ പൊളിച്ചെടുക്കേണ്ടത് ഈ നാടിനെ സ്നേഹിക്കുന്ന ഇവിടുത്തെ സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും ആവശ്യമാണ് ബിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ ഈ ഡയലോഗ് നയൻ പോയിൻറ്റ് സീറോ സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യവും മറ്റൊന്നല്ല ഈ നാട് സ്വസ്ഥമായി ഇന്നലകളിൽ ചരിത്രങ്ങളിൽ നടന്നുപോയതുപോലെ കടന്നുപോയതുപോലെ ഇനിയും മുന്നോട്ട് പോകണം ഈ നാടിൻ്റെ നന്മയ്ക്കു വേണ്ടി ഇവിടെയുള്ള മനുഷ്യരുടെ നന്മയ്ക്കു വേണ്ടി ഇവിടെയുള്ള സ്വസ്ഥതയ്ക്കു വേണ്ടി ഈ രാജ്യത്ത് ഈ രാജ്യം നൽകുന്ന ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇവിടെ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ട എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഈ ഡയലോഗ് നയൻ പോയിൻറ്റ് സീറോ ഈ നുണപ്രചരണങ്ങളെ മുഴുവൻ പൊളിച്ചെടുക്കാനുള്ള പ്രമാണങ്ങൾ തെളിവുകൾ മുന്നിൽ നിറ നിരത്തിക്കൊണ്ട് ഈ നാടിനോട് സംവദിക്കുന്ന ഈ പ്രോഗ്രാമിനെ നിങ്ങൾ ഓരോരുത്തരും സശ്രദ്ധം വീക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഡ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഡയലോഗ് ടി വിയിലൂടെയാണ് ഈ ഡയലോഗ് പ്രോഗ്രാമിൻ്റെ പ്രക്ഷേപണമുള്ളത് സംപ്രേഷണമുള്ളത് അതുകൊണ്ട് എല്ലാവരും വിസ്ഡം ഡയലോഗ് ടി വി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് കേരളത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ ചരിത്രങ്ങൾ ഈ സമയത്ത് തീർച്ചയായും ഈ വെറുപ്പുൽപാദന കാലത്ത് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് അനിവാര്യമാണ് ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഇവിടെ കുപ്രചരണങ്ങളും നുളകളും കളവുകളും നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ചരിത്രത്തിൽ രേഖയായി പോകാൻ പാടില്ല ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ സത്യം തലമുറകൾക്കപ്പുറത്തേക്ക് ഈ ലോകത്തിനെ ഓർമ്മപ്പെടുത്തുക എന്നുള്ള വലിയ ദൗത്യമാണ് ഈ ഡയലോഗ് നയൻ പോയിന്റ് സീറോയിലൂടെ ഇവിടെ വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്